ഞാൻ അവനെ കാണുമ്പോൾ മുഖം തിരിക്കുകയാൽ എന്റെ കൽബിൽ അല്ലാഹ് ഈമാൻ കൊണ്ട് നിറക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് മുത്തലിബിനങ്ങൾ പറഞ്ഞു, ഓമനിൻ തഹറ സാഹിബ ബിദ്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഓമനിൻ തഹറ സാഹിബ ബിദ്അത്തിൽ ബിദ്അത്തുകാരന്റെ ആശയങ്ങളെ പൊള്ളത്തരങ്ങളെ ജനമധ്യത്തിൽ ഒരാൾ ഇങ്ങനെ തുറന്നു കാണിച്ചാൽ വിദ്യാർത്ഥികാര് ഒളിപ്പിച്ചു വെച്ച അവരുടെ രഹസ്യങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ അതിന്റെ പിന്നാലെ കുടുങ്ങിപ്പോകരുത്. കടും ചതിയാണ്, വഞ്ചനയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ജനമധ്യത്തിൽ വഹാബികളുടെ വഹാബി ആശയങ്ങളെ അത് എന്താണെന്ന് ജനങ്ങൾക്ക് ഒരാൾ മനസ്സിലാക്കി കൊടുത്താൽ റഫഅല്ലാഹു ലഹു മിഅത ദറജാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, റഫഅല്ലാഹു ലഹു മിഅത ദറജാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാൾക്ക് എന്താ സാധനം കൊട്ടെ തൊണ്ടനെ പിടിച്ച് ചുരുക്കാൻ തുടങ്ങിയല്ലോ. ഒരാൾ വഹാബിസത്തിന്റെ എല്ലാ ആശയങ്ങളും ജനമധ്യത്തിൽ തുറന്നു കാണിച്ചാൽ നോക്കൂ നിങ്ങൾ എന്താണ് വഹാബിസം. മഹാനായ മർഹൂം ഇകെ ഹസൻ മുസലിയ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അല്ലാഹു ആഖിറത്തിന്റെ സ്ഥാനത്ത് ഉയർത്തി കൊടുക്കട്ടെ. ഈ കെ ഹസൻ മുസലിയാരുടെ കാലശേഷം നമുക്ക് സുന്നത്തമയായത് എന്താണെന്ന് പഠിപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. അവരുകള് ഏത് സ്റ്റേജിൽ പോയാലും മണിക്കൂറോളം സുന്നത്തിന് വേണ്ടി ശബ്ദിച്ച മഹാൻ. നമുക്കറിയാം, ഞാൻ ഓർത്തു പോവുകയാണ്, എന്റെ ചെറുപ്പകാലത്താണ് പിലാത്തറ സമ്മേളനം നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പിലാത്തറയിൽ, തളിപ്പറമ്പിനടുത്ത് പിലാത്തറയിൽ വഹാബികൾ മൂന്ന് ദിവസം സമ്മേളനം വെച്ചപ്പോൾ നാലാമത്തെ ദിവസം പിലാത്തറ മുജാഹിദിന്റെ സമ്മേളനത്തിന് മറുപടിയാണ്. ഈ സുള്ളിയിൽ നിന്നാണ് എത്ര ജീപ്പാണ് പോയതെന്ന് എനിക്കറിയാം. ഞാനും വന്നൊരു കുട്ടിയായിരുന്നു, ഞങ്ങളും ജീപ്പ് പിടിച്ചിട്ട് പോയിട്ടുണ്ട്. ഏഴ് മണിക്ക് തുടങ്ങിയ പേരോട് ഉസ്താദ് മൂന്നര മണി പകൽ നേരം വെളുക്കുന്നത് വരെ അന്ന് ടാപ്രിക്കാർ, ചെറിയൊരു ടാപ്രിക്കാർ ഇങ്ങനെ വെച്ചിട്ട് ആ സലഫിന്റെ സകല പ്രസംഗങ്ങളും മൈക്കിന് മുമ്പിൽ കേൾപ്പിച്ചിട്ട് മറുപടി പറഞ്ഞ് നേരം വെളുക്കുന്നവരെ പ്രസംഗിച്ചതിന്നും ഓർക്കുകയാണ്. അന്ന് മഹാനായ തജ്ലുൽ ഉലമ പേരോട് ഉസ്താദിന്റെ പ്രസംഗം നേരം വെളുക്കുന്നത് വരെ അവിടെ ഇരുന്ന് കേട്ടത് ഞങ്ങളൊക്കെ കണ്ടതാണ്. എന്തായിരുന്നു അന്നത്തെ പ്രസംഗങ്ങളൊക്കെ? അതുപോലെ മംഗലാപുരത്ത് നെഹ്റു മൈതാനി വെച്ചിട്ട് മാഗരിബിന് തുടങ്ങി ഏകദേശം ഒരു മണി വരെ മഹാനായ പേരോട് ഉസ്താദ് പ്രസംഗിച്ചതും മഴയങ്ങ് പിടിക്കുന്ന സമയത്ത് മഹാനായ താജുൽ ഉലമ സ്റ്റേജിൽ ഇരുന്നിട്ട് മഴ പെയ്യട്ടടോ, ഇവിടെ മഴ പെയ്യൂല എന്ന് പറഞ്ഞിട്ട് സമ്മേളനം കഴിയുന്നത് വരെ സ്റ്റേജിൽ ഇരുന്ന് നിയന്ത്രിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. ഇവരല്ലേ സുന്നത്തിയമായത്ത് പഠിപ്പിച്ചത്? ഇവരല്ലേ വഹാബികൾ ആരാണെന്ന് പഠിപ്പിച്ചത്? ആ പേരോട് ഉസ്താദിന്റെ സ്ഥാനക്കയറ്റം നിങ്ങൾ കണ്ടോ? മനിൻ തഹറ സാഹിബ ബിദ്അത്തിൽ റഫഅ അല്ലാഹു ലഹു മിഅത ദറജാ. ആരെങ്കിലും ഒരാള് വഹാബികളുടെ ആശയങ്ങളെ തുറന്നു കാണിച്ചു കൊടുത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ നൂറ് സ്ഥാനങ്ങളെ ഉയർത്തി കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഭിമന്യനായ സൈനി ഉസ്താദ് കയറി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പേരോട് ഉസ്താദിന്റെ സ്ഥാനം വഹാബികൾക്കെതിരെ ശബ്ദിച്ചതാണ്, വഹാബികൾക്കെതിരെ കണ്ണടം നടത്തിയതാണ്. ഒരാശയം ജനങ്ങളെ മുമ്പിൽ തുറന്നു കാണിച്ചു കൊടുത്താൽ നൂറ് സ്ഥാനമല്ല ഉയർത്തി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ മജ്മൂഉ റസായിലിൽ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. എന്നാ പിന്നെ ഉസ്താദിന്റെ ഈ ആയുസ് കാലത്ത് എത്ര വഹാബികൾ ആശയങ്ങളായിരിക്കും തുറന്നു കാണിച്ചു കൊടുത്തത്? ഒരെണ്ണം കാണിച്ചു കൊടുത്ത നൂറ് സ്ഥാനം, അങ്ങനെ എത്ര ലക്ഷങ്ങളാണ് കാണിച്ചു കൊടുത്തത്? പിന്നെ സ്ഥാനക്കയറ്റത്തിന് പരിധിയുണ്ടോ? ആർക്ക് പിടിച്ചാ പിടുത്തം കിട്ടുമോ? ഏയ്, ആർക്കെങ്കിലും പിടിച്ചാ പിടുത്തം കിട്ടുമോ? എന്തൊക്കെ ആരോപണങ്ങൾ നടത്തി, പക്ഷേ നമ്മുടെ ആലിമീങ്ങൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളെ ആലിമീങ്ങൾക്ക് ഇനി പൂർണ്ണമായ കാവൽ നൽകണേ അല്ലാ. ഞാൻ എന്റെ വാലുകൾക്കുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, 35 കൊല്ലത്തിലധികമായി മഹാനായ പേരോട് ഉസ്താദ് വാല് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്,
നേരത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞത് പോലെ ഒരു വഹാബി വന്നാൽ മറുപടിക്ക് പേരോട് ഉസ്താദ് വരണം, ജമാഅത്തുകാരൻ വന്നാൽ ഉസ്താദ് വരണം, തബ്ലീഗുകാരൻ വന്നാൽ ഉസ്താദ് വരണം, കാദിയാനി വന്നാൽ ഉസ്താദ് വരണം, എല്ലാത്തിനും പുറമേ കള്ളത്തരീഖത്തുകാരൻ വന്നാൽ തൃപ്തിയാകണമെങ്കിൽ ഉസ്താദ് മറുപടി പറയണോ? പോരാ പോരാ. അതേ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ സത്യാവസ്ഥ മനസ്സിലാകണമെങ്കിൽ പേരോട് ഉസ്താദ് വിശദീകരിക്കണം. അങ്ങനെ കൊല്ലങ്ങൾ എത്രയായി ഉസ്താദ് ഇങ്ങനെ സുന്നത്ത് ജമാഅത്ത് വിശദീകരിച്ച് നടക്കുകയാ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് ഇങ്ങനെ കയറി വരുമ്പോ നിങ്ങൾ ശരിക്കും നോക്കൂ, ഉസ്താദ് ഇങ്ങനെ മൂക്കിലേക്ക് ടവലും പിടിച്ചിട്ടാ വരാറ്. ഇവിടെ അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. കാരണോ? ശ്വാസം മുട്ടാണ്, പൊടികൾ കയറാൻ പറ്റുന്നില്ല, സ്റ്റേജിൽ കയറിയാൽ മമ്മണ്ടത്തെ പോലെ വേദന പറയാൻ കഴിയുന്നില്ല. അഭിമന്യരായ ഉസ്താദിന് നീ കുറെ ആയുസ് നീട്ടിക്കൊടുക്കണം റഹ്മാനേ. നമ്മുടെ ആലിമീങ്ങളൊക്കെ അസ്തമിച്ച് പോയാല് നമ്മളിവിടെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആയിരായുസ് നൽകുമാറാകട്ടെ, മഹാനായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കുമാറാകട്ടെ. ഈ ചെറിയ ആയുസ് കാലത്ത് എത്രയാണ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്! 60-ലധികം വരുന്ന ബിൽഡിംഗ് ആണ് ഉസ്താദ്. അരേ ഉസ്താദിന്റെ കണക്ക് പറയാണ്, എന്റെ ഈ ആയുസ് കാലത്ത് 100 കോടിയിലധികം ആസ്തിയുള്ള വലിയ വലിയ ബിൽഡിംഗുകളാണ് സിറാജുദ്ദീന്റെ കീഴിലുള്ളത്. ഇതെല്ലാം ഒരു പണ്ഡിതനായ മനുഷ്യനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര മുതലാളിമാരുണ്ട് നമ്മുടെ നാട്ടില്? കോടിക്കണക്കിന് ആസ്തിയുള്ള മുതലാളിമാരില്ലേ? ഒരു പള്ളി പോലും നിർമ്മിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഒരു മദ്രസ നിർമ്മിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? എന്തിനേറെ പറയണം, കോടിക്കണക്കിന് ആസ്തിയുള്ള മുതലാളിമാർ നാട്ടിലൊരു പള്ളി നിർമ്മിക്കുമ്പോ പോകുന്നത് പേരോട് ഉസ്താദിന്റെ കാലിന്റെ കീഴിലല്ലേ? അതുപോലെ ഒരു മദ്രസ നിർമ്മിക്കുമ്പോ പോകുന്നത് ഉസ്താദിന്റെ കാലിന്റെ കീഴിലല്ലേ? പോകട്ടെ, ജമാഅത്തിനൊരു പോറ് വേണമെങ്കിൽ 1000-ക്കണക്കിന് പോറ് കുഴിച്ചു കൊടുക്കാൻ കഴിയുന്ന മുതലാളിമാർ അവരും പോകുന്നത് നമ്മുടെ ആലിമീങ്ങളെ കീഴിലല്ലേ? നമ്മുടെ ആലിമീങ്ങൾ കല്ല ചെയ്തൊരു പറക്കത്താണ്. പക്ഷേ അവരൊക്കെ താടികൾ നരച്ചു പോയി, വയസ്സായി പോയി. മഹാനായ പേരോട് ഉസ്താദ് അവിടത്തെ സത്വം നയിച്ചിട്ട് ആ ശരീരം കണ്ടാൽ ഇന്നാരും പൊട്ടിക്കരയാതിരിക്കൂല. ക്ഷീണിതരാട്, വല്ലാത്ത ക്ഷീണിതരാട്. അല്ലാ, നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും നീ ആഫിയത്ത് കൂട്ടി കൊടുക്കണം റഹ്മാനേ, നീ ദീർഘായുസ് നൽകണം റഹ്മാനേ, അവരെ തണല് ദീർഘകാലം നമുക്ക് നൽകണേ. അല്ലാ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഓ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ, ആ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി നടക്കുമ്പോ നിങ്ങളൊക്കെ ഈ സമ്മേളനം വിജയിപ്പിക്കണം, നിങ്ങളൊക്കെ ഈ സമ്മേളനത്തിന് പോകണം, സമ്മേളനം വിജയിപ്പിക്കണം. ഇൻഷാ അല്ലാ, കുറ്റ്യാടിൽ നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനത്തിന്റെ വിജയം അത് സുന്നത്ത് ജമാഅത്തിന്റെ വിജയമാണ്, സമ്മേളനത്തിന്റെ വിജയം സുന്നത്ത് ജമാഅത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയി ആ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുറാഹിമായ റബ്ബ്, ഒരു മുടക്കുമില്ലാതെ നമ്മുടെ ആലിമികൾ നടത്തുന്ന എല്ലാ സ്ഥാപനത്തിന്റെ സമ്മേളനങ്ങളും നീ വിജയിപ്പിക്കണേ. അല്ലാ, നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അല്ലാ അവിടുത്തെ രോഗങ്ങളിനെ മാറ്റിക്കൊടുക്കണം റഹ്മാനേ, പൂർണ്ണമായ ആഫിയത്ത് നീ നൽകണം. എല്ലാ ക്ഷീണങ്ങളും മാറ്റിക്കൊടുക്കണേ. അല്ല, കൊറേ കാലം ഉസ്താദിന്റെ ആയുസ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഞങ്ങൾ ആയുസ് കുറഞ്ഞാലും പ്രശ്നമല്ല, ഞങ്ങൾ മരിച്ചാലും പ്രശ്നമല്ല, നമ്മുടെ ആലിമീങ്ങൾ കൊറേ കാലം ഇവിടെ വേണോ? ആ നിലക്ക് ഉസ്താദിന്റെ ആയുസ്, അഭിമന്യരായ പേരോട് ഉസ്താദിന്റെ ആയുസ് നീ നീട്ടിക്കൊടുക്കണേ. അല്ലാ, അഭിമന്യരായ ഉസ്താദിന് അല്ലാഹുതആല ആഫിയത്ത് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ, രോഗങ്ങളെല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ.
പ്രിയമുള്ളവരെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഭിമന്യരായ പേരോട് ഉസ്താദ് നമ്മളെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങളൊക്കെയും ഉസ്താദിന്റെ വേണ്ടി ദുആ ചെയ്യണം. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ സമ്മേളനം ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിൽ കുറ്റ്യാടിൽ വെച്ച് നടക്കുമ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ വിജയമാണ്, കുറ്റ്യാടിയിലെ സമ്മേളനത്തിന്റെ വിജയം. നിങ്ങളൊക്കെയും അതിൽ പോയി വിജയിപ്പിക്കുകയും ഉസ്താദിന്റെ സ്ഥാപൻ ഉസ്താദിന്റെ ശക്തി പകര നിങ്ങൾ ഉസ്താദിന്റെ താങ്ങും തണലുമാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ സിറാജുൽദ സമ്മേളനത്തിന്റെ ചെറിയൊരു കൂപ്പൻ, 50 റുപ്യ വരെയുള്ള ചെറിയൊരു കൂപ്പൻ എല്ലാവരും അത് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദിന്റെ വേണ്ടി നിങ്ങളൊക്കെയും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അഭിമന്യരായ സേനി ഉസ്താദ് അവർകൾ ഇൻഷാല്ലാ കന്നഡത്തിൽ ഒരല്പനേരം സംസാരിക്കും. അതരവടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.